ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. മാനത്തിൻ്റെ മടിത്തട്ടിൽ തുറന്നുവിട്ട തത്ത, ഈ കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതെഴുതിയ കഥാകാരനെ കണ്ടു അല്ലേ? അദ്ദേഹം നമ്മളോട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുള്ള പ്രവർത്തനം എന്തൊക്കെയാണെന്ന് നോക്കാം. സംഭാഷണം: അച്ഛനും അമ്മയും പുറത്ത്, തത്തക്കുഞ്ഞ് കോട്ടിലും. ഇവർ തമ്മിലുള്ള സംഭാഷണം എഴുതൂ. അമ്മ: മോളെ, നീ എങ്ങനെ ഇവിടെ എത്തി? ഇപ്പൊ കുഞ്ഞ് എന്താവും പറയുന്നത്? കുഞ്ഞ്: അച്ഛനും അമ്മയും പുറത്തു പോയപ്പോൾ എന്നെ പൊത്തിൽ നിന്ന് ഒരു തെങ്ങുകയറ്റക്കാരൻ പിടിച്ചു, ഒരു കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടിയാണ് എന്നെ ഈ കൂട്ടിലടച്ചത്. അമ്മ: മോൾക്ക് വിശക്കുന്നുണ്ടോ? കുഞ്ഞ്: എനിക്ക് ആ കുട്ടി ചോറും പഴവും എല്ലാം തന്നു, പക്ഷേ എനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. എന്നെ കൂടി എവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുമോ? അച്ഛൻ: മോള് വിഷമിക്കണ്ട, അച്ഛനും അമ്മയും മോളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താം. അപ്പോ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സംഭാഷണം നിങ്ങൾ എഴുതി തയ്യാറാക്കണം. അടുത്ത പ്രവർത്തനം തന്നിട്ടുള്ളത് കൂടുകൾ, വീടുകൾ. ഓരോ ജീവിക്കും അതിൻ്റെതായ കൂടുകളുണ്ട്. തത്ത എവിടെയാണ്? ആ മരപ്പൊത്തിലാണ്. പാമ്പോ? മാളത്തിൽ. ഇതുപോലെ മറ്റ് ഏതെല്ലാം ജീവികളുടെ സ്ഥലം നിങ്ങൾക്ക് എഴുതാം. ആ സിംഹം എവിടെയാണ് താമസിക്കുന്നത്? ഗുഹയിലാണ്. വലയിൽ ആരാണ് താമസിക്കുന്നത്? എട്ടുകാലി. മീൻ കുളത്തിലാണ് താമസിക്കുന്നത്. അപ്പോ ഇതുപോലെ മറ്റു ജീവികളുടെ കൂടുകളും നിങ്ങൾ എഴുതണേ. അടുത്ത പ്രവർത്തനം പക്ഷികൾ നമ്മുടെ കൂട്ടുകാർ. വീടിൻ്റെ പരിസരത്തിരുന്ന് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും എന്ന് പറയാറുണ്ട്. ഇതുപോലെ പല പക്ഷികളെ കുറിച്ചും വ്യത്യസ്തമായ സങ്കല്പങ്ങളുണ്ട്, കണ്ടെത്തി എഴുതാമോ? ഉപ്പൻ: ഉപ്പൻ വലതു ചാടിയാൽ ഭാഗ്യം. മൈന: ഇരട്ട മൈനയെ കണ്ടാൽ മധുരം. കൊറ്റി: വെള്ളക്കൊറ്റി പറന്നാൽ മഴ പെയ്യും. ഈ ഒരു പ്രവർത്തനത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരുടെ സഹായം തേടാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.